എന്തെങ്കിലും ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ എത്ര ആളുകളുണ്ട് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭാര്യയുമായിട്ട് പിണങ്ങിക്കഴിയാ, ആ ഭാര്യയുടെ കുടുംബങ്ങളുമായിട്ട് പിണങ്ങിക്കഴിയാ ഇല്ലേ? ഇപ്പോഴുണ്ട് ഉസ്താദ്, അങ്ങനെയൊക്കെ ഇപ്പോഴുണ്ട്. അറിവുനിലാവ് തുടങ്ങിയതിന് ശേഷം നൂറുകണക്കിന് പരാതികളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. നൂറുകണക്കിന് പരാതികളിൽ ഓരോരുത്തർ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, ആ സങ്കടങ്ങളിൽ നിന്ന് ഓരോ സങ്കടങ്ങളും കേൾക്കുമ്പോൾ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ എത്രയോ സങ്കടങ്ങൾ നിരന്തരം കേൾക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ സന്തോഷം തരട്ടെ. പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ, നമ്മൾ മനസ്സ് കാണിക്കണം. കോട്ടക്കലിൽ നിന്ന് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു, അല്ലാഹുവേ പേര് ഞാൻ പറയുന്നില്ല, വിദേശത്താണ് ആ കൂട്ടുകാരനുള്ളത്. സ്വാലിഹായ ഭർത്താവ് എന്ന വിഷയം നമ്മൾ അറിവിന്നിലാവിലൂടെ ചർച്ച ചെയ്തല്ലോ, സ്വാലിഹായ ഭർത്താവ് എന്ന വിഷയം നമ്മൾ അറിവിന്നിലാവിലൂടെ ചർച്ച ചെയ്തല്ലോ. ആ വിഷയം കേട്ട് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വിദേശത്തുള്ള ആ കൂട്ടുകാരൻ വിളിച്ചിരുന്നു, ഉസ്താദേ അറിവിന്നിലാവിലൂടെ ഭർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞപ്പോ പലപ്പോഴും ഞാൻ കരഞ്ഞുപോയി ഉസ്താദ്, മനസ്സുവല്ലാതെ സങ്കടപ്പെട്ടു പോയി, പലപ്പോഴും ഞാൻ തളർന്നുപോയി. എന്തേ എന്ന് ചോദിക്കുമ്പോ ആ കൂട്ടുകാരൻ നിറകണ്ണുകളോടെ പറയുകയാണ്, എന്റെ പുന്നാര് ഉമ്മ എന്നെ ചെറുപ്പത്തിലെ വിട പറഞ്ഞു പോയതാണ്. ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മയില്ലാതെ വളർന്ന എനിക്ക് ഒരു ഉമ്മയെ പോലെ സ്നേഹം തന്നിരുന്നത് എന്റെ ഭാര്യയായിരുന്നു ഉസ്താദേ. ചില സംശയത്തിന്റെ പേരിൽ ഭാര്യയെ ഞാൻ തൊലാക്ക് ചെല്ലേണ്ടി വന്നു, ചില പ്രശ്നത്തിന്റെ പേരിൽ ഭാര്യയെ എനിക്ക് തൊലാക്ക് ചെല്ലേണ്ടി വന്നു ഉസ്താദ്, ആ ഭാര്യയെ എനിക്ക് തൊലാക്ക് ചെല്ലേണ്ടി വന്നു ഉസ്താദ്. അല്ലാഹുവേ പിന്നെ നല്ല ഭർത്താവ് എന്ന വിഷയം ഞാൻ അറിവിന്നിലാവിലൂടെ കേട്ടപ്പോ എന്റെ മനസ്സിപ്പോഴും വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട പുന്നാരവാര അവളെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമാണ് ഉസ്താദേ. ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് വല്ലാത്ത വേവലാതിയാണ്, കുറ്റബോധമുണ്ട് ഉസ്താദ്. മാഷാ അല്ലാ, നല്ല ഭർത്താവ് എന്ന വിഷയത്തിൽ ഞാൻ പ്രഭാഷണം കേട്ടപ്പോ മനസ്സിലേക്ക് വല്ലാത്ത മാറ്റം വന്നുപോയി ഉസ്താദേ. ഇൻഷാ അല്ലാ എന്റെ ഭാര്യ എനിക്ക് തിരിച്ചെടുക്കണം ഉസ്താദേ, എന്റെ ഭാര്യയെ എനിക്ക് തിരിച്ചെടുക്കണം ഉസ്താദേ. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഇസ്ലാമിന്റെ നിയമ നടപടികളിലൂടെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ട് എന്റെ പുന്നാര ഭാര്യയ്ക്ക് തിരിച്ചെടുക്കണം ഉസ്താ. അല്ലാഹുവേ മാഷാ അല്ലാ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കഫീലിനോട് ഈ വിഷയം പറഞ്ഞപ്പോ അവരൊക്കെ സന്തോഷത്തോടെയാണ് അതിനെ ഏറ്റെടുത്തത്. കാരണം എന്തെന്നറിയോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തൊലാക്ക് ചൊല്ലിയ ഭാര്യയെ വീണ്ടും കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണല്ലോ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു നിന്റെ പേരിലെ, നിന്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നിന്റെ പേരിലെ. എന്റെ നല്ല ഭാര്യയെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടപ്പോ മനസ്സിലേക്ക് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ഉസ്താദ്. കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടക്കലുള്ള ആ ചെറുപ്പക്കാരൻ വിളിച്ച് സങ്കടം പറഞ്ഞത്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്, ക്വാറന്റൈനിലാണ്. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ. എന്തിനാണ് വന്നതെന്നറിയോ, ഞാൻ തൊലാക്ക് ചൊല്ലിയ പ്രിയപ്പെട്ട എന്റെ ഭാര്യയെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ ഭക്ഷ്ടബോധം മനസ്സിന്റെ അകത്ത് വരണം നമുക്ക്, കുറ്റബോധം മനസ്സിനകത്ത് വരണം നമുക്ക്. തെറ്റുകൾ സ്വാഭാവികമാണ്, പിണക്കങ്ങൾ സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ, തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ മനസ്സിന്റെ അകത്ത് നന്നാവണമെന്നുള്ള ചിന്ത വേണം ചെറുപ്പക്കാരാ, മനസ്സിന്റെ അകത്ത് നന്നാവണമെന്നുള്ള ചിന്ത വേണം പെങ്ങളെ. ആ ഒരു നല്ല മനസ്സിന്റെ ഉടമകളായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ തിരിവെട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഈമാനിലൂടെ ഒരു വിശ്വാസത്തിലൂടെ പേടിയിലൂടെ പളച്ചു തമ്പുരാൻ നമുക്ക് തരുന്നതാണ്. ആ ഈമാനുള്ളവർക്ക് പിന്നെ ഹറാമു ചെയ്യാൻ മനസ്സ് വരൂല്ല. ആ ഈമാനുള്ളവർക്ക്, അല്ലാഹുവിനോടുള്ള ഇഷ്ടമുള്ളവർക്ക് ഭാര്യയുമായിട്ട് പിണങ്ങിക്കഴിയാൻ മനസ്സ് വരൂല്ല, ഭർത്താവുമായി പിണങ്ങിക്കഴിയാൻ മനസ്സ് വരൂല്ല. ഇനി പിണങ്ങിയാൽ തന്നെ ആ പിണക്കം കൂടുതൽ പോവാൻ പാടില്ല, ഇനി പിണങ്ങിയാൽ തന്നെ ആ പിണക്കം കൂടുതൽ പോവാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ മുത്തനബി പറഞ്ഞതല്ലേ ഭർത്താക്കന്മാരോട് പറഞ്ഞതാണ് നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ നല്ല രൂപത്തിൽ ഇടപെടണം സ്വഹാബ നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ നല്ല രൂപത്തിൽ ഇടപെടണം സ്വഹാബ ഭാര്യമാരെ അഥവാ നിങ്ങൾക്കത് റോങ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ താഴ്ന്നു കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ ഖദ്മത്ത് എടുക്കുക ഭർത്താക്കന്മാരെ ആദരിക്കുക സ്നേഹിക്കുക ബഹുമാനിക്കുക എല്ലാം നിങ്ങളെ ഭർത്താവാണ് നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്കത് റോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതേ രൂപത്തിൽ അതേ സെയിം രൂപത്തിൽ നിങ്ങൾ തിരിച്ചടിക്കാതെ നിങ്ങളൊന്ന് താഴ്ന്നു കൊടുക്കുന്ന വിനയത്തിന്റെ ഉടമകളായ ഭാര്യയും ഭർത്താവുമായി തീരണമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് ആ പിണക്കങ്ങളൊന്നും കൂടുതൽ നീണ്ടു പോകരുത് എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണത്തിൽ വരികയും ചിലപ്പോൾ നമ്മൾ കുറേ കഥങ്ങ് മുട്ടും ആളെ നല്ല ഉറക്കിലേക്ക് വരാം അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോട്ടോ എല്ലാവർക്കും വരില്ല ചിലപ്പോ നമുക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും ലോങ് എന്ന് വരികയാണ് എന്നിട്ടും കഥക്ക് തുറക്കണില്ലല്ലോ അല്ലെങ്കിൽ ഫോൺ വിളിക്കും കുറെ അർജന്റ് കേസിൽ എന്തെങ്കിലും വിളിക്കായിരിക്കലോ ഫോൺ എടുക്കലെന്നെ ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കും എന്താ കിടന്നുറങ്ങരുത് ചിലപ്പോ ഫോണ് സൈലന്റ് ആയിരിക്കും നമുക്ക് അങ്ങനെ എന്താ മനസ്സിലാക്കി കൂടെ ചിലപ്പോ ഫോണ് സൈലന്റ് ആക്കിയിരിക്കും നമുക്ക് അങ്ങനെ നമുക്ക് നല്ലത് കൊണ്ട് ഓരോരുത്തരെ മനസ്സിലാക്കാലോ നല്ലത് കൊണ്ട് ചിന്തിക്കുക ഇപ്പൊ നമ്മൾ കാര്യമായിട്ട് ഫോൺ വിളിക്കണ സമയത്ത് ഭാര്യയുടെ ഫോണ് എൻഗേജിലായിരിക്കും വേറൊരു കോളിലായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ കണ്ടോ നമ്മളെ ബുദ്ധി അങ്ങോട്ടാ പോവുക അങ്ങനെയല്ല അവിടെ എന്താ നമുക്ക് മനസ്സിലായി ചിലപ്പോ ആ ഭാര്യന്റെ ഉമ്മ വിളിക്കേക്കരോ ചിലപ്പോ ആ ഭാര്യന്റെ ഉപ്പ വിളിക്കേക്കരോ ഇനി ഉമ്മയൊപ്പൊന്നും ഇല്ലാത്ത ഭാര്യയാണ് സഹോദരങ്ങൾ വിളിക്കായിരിക്കണം അല്ലെങ്കിൽ കൂട്ടുകാരെങ്കിലും വിളിക്കായിരിക്കണം അങ്ങനെ മനസ്സിലാക്കി കൂടെ ഇതെപ്പോഴും വളഞ്ഞ വൈക്കേ ബുദ്ധി പോകുള്ളൂ ഓഹോ അങ്ങനെ പോകുള്ളൂ അങ്ങനെയല്ല നേരെ തിരിച്ചു അങ്ങനെ തന്നെ കേട്ടോ നേരെ തിരിച്ചു അങ്ങനെയാണ് ഭർത്താക്കന്മാർക്ക് ചിലപ്പോ നിങ്ങൾ അതങ്ങനെ ഭാര്യമാരെ ഡ്യൂട്ടി തന്നെ അതാണ് ഭർത്താക്കന്മാരെ പുറത്തുനിന്ന് ഇറങ്ങിയോ ഇന്ന് ഫോൺ എടുക്കാ വിളിക്കാം നിങ്ങൾ എവിടെ എത്തി പോന്നോ എവിടെ എത്തിയോ എവിടെയല്ലേ അതങ്ങനെയാണ് അത് സ്നേഹമുള്ള പെണ്ണിന്റെ ഒരു അടയാളാണ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭാര്യമാരെ നമുക്കൊരു 10 കോളെങ്കിലും വിളിക്കും എന്റെ അനുഭവം ഞാൻ പറയണം നിങ്ങൾക്ക് എത്ര കോള് വരലോട് എനിക്കറിയില്ല നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ വിളിച്ചിരിക്കും കാരണം അത് അവരുടെ ഒരു ഇഷ്ടമാണ് അവരുടെ ഒരു സ്നേഹമാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ റീപ്ലൈ കൊടുക്കണം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെയല്ലേ പറയേണ്ടത് ആ മാഷാ അള്ളാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ വേണ്ടത് അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷത്തിന്റെ അടയാളമാണ് അപ്പൊ ഭാര്യ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണ് എങ്ങേജിലാണ് ഫോണ് മറ്റൊരു കോളിലാണ് അപ്പൊ മറ്റൊരു കോളിൽ തിരക്കിലാവുന്നു എന്ന് പറയുമ്പോ മറ്റൊരു കോളിൽ തിരക്കിലാണ് അല്ലേ ആ എന്നിട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം അങ്ങനെയല്ല എന്റെ ഭർത്താവിന് എന്തെല്ലാം തിരക്കുണ്ടാവും അതിന്റെ ഇടക്ക് അങ്ങനെ സംശയത്തിന്റെ നിയൽ അത് നമ്മൾ ഇല്ലാതെയാക്കണം അവിടെയാണ് പരസ്പരം നന്മ കൊണ്ട് നിങ്ങൾ വിചാരിക്കണം അപ്പൊ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിണക്കങ്ങൾ മാറ്റിവെക്കുന്നവരാരാ അവരാണ് സ്വാലിഹീങ്ങളായ ഭാര്യയും ഭർത്താവും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് കൂടുതൽ നീണ്ടുപോയിട്ടില്ല നല്ലൊരു ചരിത്രം പറഞ്ഞുതരാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കെ ആയിഷ ബി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരാം ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമൊക്കെ പറഞ്ഞു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമൊക്കെ മടക്കി മാഷാ അല്ലാഹ് മുത്തുനബി ഇങ്ങനെ പെട്ടെന്ന് വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിന്നുപോയി അപ്പൊ ആയിഷ ബി റളിയല്ലാഹു അൻഹ അങ്ങനെ കരുതി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലോട്ട് കയറാത്തെ മുത്തുനബി കേറിയില്ല വരൂ നബിയെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടില്ല ഈ നൃത്തം ഇങ്ങനെ നിന്ന് അപ്പൊ ആയിഷ ബി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു തമാശക്ക് ആ അങ്ങനെ മുത്തുനബി നിൽക്കുകയാണെങ്കിൽ എനിക്കും കാണലോ എന്ന് പറഞ്ഞിട്ട് ആയിഷ ബി ഇങ്ങനെ നിന്നു മുത്തുനബി ഇങ്ങനെ നിന്ന് ആയിഷ ബി ഇങ്ങനെ നിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു എന്താ ഉണ്ടാകുക രണ്ടുപേരും ഇപ്പൊ രണ്ട് ഭാഗത്തിലൂടെ ഒരു കാർ വന്നു ഒരു ഭാഗത്തിലൂടെ ഒരു അമേസും വന്നു ഒരു ഭാഗത്തിലൂടെ ഇന്നോവയും വന്നു രണ്ട് കാർ ഇങ്ങനെ വന്നു അപ്പോ ഒരു വാഹനത്തിന് പോകാനുള്ള സ്പേസേ ഉള്ളൂ ആ ഭാഗത്തിലൂടെ വന്നിട്ട് രണ്ട് വണ്ടി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വണ്ടി മാറിക്കൊടുത്താലല്ലേ മറ്റേ വണ്ടി ഇന്നോവ പറഞ്ഞാൽ മാറിക്കൊടുത്താലല്ലേ അമേസിന് പറഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ ഒരു വണ്ടി മാറിക്കൊടുത്താലല്ലേ മറ്റൊരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യാതെ ഈ നൃത്തം ഇങ്ങനെ നിൽക്കുക എന്താ ആർക്കാ രണ്ടാക്കും പോകാൻ കഴിയൂല
രണ്ടുപേരും ബുദ്ധിമുട്ടാവും. അതേ പ്രകാരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക, ഈ നൃത്തം ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തുണ്ടാകാം? ആയിഷബി റസൂലുള്ളാഹി അവൻ ഇങ്ങനെ നിന്ന്, ആ മുത്തുനബി മുണ്ടാണെങ്കിൽ മുണ്ടട്ടെ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും അനങ്ങുന്നില്ല. അപ്പൊ ഇത് കണ്ടപ്പോ ആയിഷബി റസൂലുള്ളാഹി അവൻക്ക് വല്ലാത്ത സങ്കടം. മഹദിയായ ആയിഷബി റസൂലുള്ളാഹി അവൻ സങ്കടത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടന്നു വാ നബിയേ, എന്തെങ്കിലും പിണക്കമുണ്ടോ നബിയേ, ഈ വീട്ടിലോട്ട് വരാൻ എന്തെങ്കിലും പിണക്കമുണ്ടോ നബിയേ, എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും എന്നോട് മാപ്പാക്കണം നബിയേ, എന്നില്ലെന്നല്ല അത് കേട് വന്നു പോയോ തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടാതെ മുറ്റത്തിൽ നിൽക്കുകയാണ്. ആയിഷ ബി റളിയല്ലാഹു അൻഹ വീണ്ടും മുത്തുനബിയോട് ചോദിച്ചു, എന്തിനാണ് നബിയേ, സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന തങ്ങളെ, എന്റെ കൈ പിടിച്ച് സാധാരണ മുസാഫ ചെയ്യുന്ന തങ്ങളെ, ഇന്ന് എന്ത് തങ്ങൾ മാറി നിന്നതെന്ന് മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടിയില്ല, സൈലന്റ് ആയിട്ട് നിന്നു. അതങ്ങനെയാണ്, ഭാരമാല പോലെ ഭർത്താക്കന്മാരെങ്ങനെ പടപടപടാറെന്ന് വർത്താനം പറയില്ല. ഭർത്താക്കന്മാര് പൊതുവേ സൈലന്റ് ആയിരിക്കും, പൊതുവേ സൈലന്റ് ആയിരിക്കും അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ചില ഭർത്താക്കന്മാരുണ്ട് പത്ത് സ്ത്രീകളെ പോലും നല്ല ഉച്ചത്തിലും സംസാരിക്കും, അങ്ങനെ ആവരുത്. പൊതുവേ ഭർത്താക്കന്മാര് സൈലന്റ് ആണ്, നമ്മളെ കയ്യിൽ പെട്ടതാണ്, സൈലന്റ് ആയിരിക്കണം. നമ്മള് പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിന്ന്, ആയിഷ ബി റളിയല്ലാഹു അൻഹ വീട് മുറ്റത്തേക്ക് ഇറങ്ങി ചോദിച്ചു, എന്തിനാണ് നബിയെ, നിങ്ങൾ എന്തിനാണ് നബിയെ മാറി നിന്നത് തങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും മറുപടി പറഞ്ഞില്ല. അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി നിറകണ്ണുകളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും അദബ് കേട് വന്നെങ്കിൽ മാപ്പാക്കുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ തന്റെ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ചുമരിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ആയിഷ ആ ചുമരിൽ കാണുന്ന രൂപം എങ്ങനെയാണ് അവിടെ വന്നുപെട്ടത്? ആയിഷ ആരാണ് മോളെ, ആരാണ് ആയിഷ ആ വീടിന്റെ മുകളിലേക്ക് ആ ജീവിയുടെ രൂപം കൊണ്ടുവന്ന് വെച്ചത്? ആരാണ് ആയിഷ? ആ രൂപം മാറ്റാതെ മുത്തുനബി അങ്ങോട്ട് കയറൂല ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് ആയിഷ ബീവി ഇങ്ങനെ നോക്കുന്നത്. ഇതാണ് കാരണം അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്റെ കൂട്ടുകാരി ഇവിടെ വന്നിരുന്നു, നബിയേ ചെറിയ മോളാണല്ലോ, കളിക്കൂട്ടുകാരികൾ ഒരുപാടുണ്ടാകും, എന്റെ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാരി എന്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നിരുന്നു തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കൂട്ടുകാരി എന്നെ കാണാൻ വന്നപ്പോ എനിക്കവരെ ഗിഫ്റ്റായി കൊണ്ടുവന്നതാണ് തങ്ങളെ, ഒരു സമ്മാനമായി കൊണ്ടുവന്നതാണ് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് നിന്റെ കൂട്ടുകാരികൾ കൊണ്ടുവന്ന സമ്മാനമാണ് ശരിയാണ്, പക്ഷേ അതൊരു ജീവിയുടെ രൂപത്തിലുള്ള സമ്മാനമാണല്ലോ ആയിഷ, ഒരു ജീവിയുടെ രൂപത്തിലുള്ള ഒരു സമ്മാനമാണല്ലോ ആയിഷ, അത് വീടിന്റെ മുന്നിൽ തൂക്കിവെക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാര് ആ ഭവനത്തിലേക്ക് ഇറങ്ങി വരൂല ആയിഷ. ആയിഷ ബീ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ പറഞ്ഞു, എനിക്കറിയില്ലാഹിരുന്നു നബിയേ, അച്ചൂബു ഇലല്ലാ വഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ട ഉടനെ തന്നെ ആയിഷ ബീ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന, റബ്ബേ എനിക്കറിയില്ലാഹിരുന്നു റഹ്മാനെ, എന്റെ ജീവിതത്തിൽ എന്റെ കൂട്ടുകാരിൽ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ് ഒരു ജീവിയുടെ രൂപമുള്ള ഒരു ഫോട്ടോയാണ്, ആ ഫോട്ടോ അവര് കൂട്ടുകാരികൾ കൊണ്ടുവന്നതല്ലേ, ആ സന്തോഷത്തിന് വേണ്ടി വീടിന്റെ സിറ്റ് ഔട്ടിൽ ഞാൻ തൂക്കി വച്ചു, എന്റെ മുത്തിനെ പിക്കത്
അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ. നേരെ തിരിച്ചും എങ്ങനെയാണ്? ഭർത്താവിന്റെ സമീപത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴപ്പ് വരുമ്പോ തിരുത്തേണ്ടത് ഭാര്യയാണ്. ഭാര്യയാണ് തിരുത്തേണ്ടത്. അത് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഭാര്യയുടെ അടയാളമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെയും അലി റളിയല്ലാഹുവിനെയും ചെറിയൊരു സൗന്ദര്യ പിണക്കുണ്ടായി. ഇതൊക്കെ എല്ലാവരും കുടുംബത്തിലും വന്നതാണ്. പക്ഷേ ഇതൊന്നും നീണ്ടു പോവാറില്ല. അവിടെയാണ് രസം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് കുടുംബജീവിതം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു പോയില്ല. തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ മോറ് വലിയ രസമൊന്നുമില്ല കാണാന്. കാരണം വല്ലാത്തൊരു വിഷമത്തിലാണ്. മുത്തുനബിയുടെ അഴകുള്ള പൊന്നുമോള്, മുത്തുനബിയുടെ അതേ മനോഹരമായ പൊന്നുമോള്, കാണാൻ അഴകുള്ള പൊന്നുമോളുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. അപ്പൊ കണ്ടപ്പോ മുത്തുനബിക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അതെന്തോ പ്രശ്നമുണ്ട്.
അല്ല എന്ത് പറ്റി ഫാത്തിമ, എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല എന്തോണ്ടല്ലോ, എന്ത് പറ്റി? അതിനെ അലി എവിടെ, നമ്മുടെ അലി എവിടെ? ആ പള്ളിയിൽ പോയിട്ടുണ്ടാവും. ഫാത്തിമ ബി റളിയല്ലാഹു അങ്ങനെയാണ്. ചില അങ്ങനെ ചില ആളുകൾ അങ്ങനെയാണ്, ഭർത്താവിനോട് തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഫോം വിളിച്ചു കഴിഞ്ഞാല് എവിടെ ഇക്ക, എവിടെ, ഇവിടെ അല്ലല്ലോ, എങ്ങോട്ടാ പോയത്, ആ അറിയില്ല, അവിടെ എവിടെയും ഉണ്ടാവും. അങ്ങനെയല്ല ചില ആളുകൾ മറുപടി അറ. അപ്പൊ ആ മറുപടി മന്ന് തന്നെ അറിയുന്നത്, നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിങ്ങനെ, ഇപ്പോ നിങ്ങളിപ്പോ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാണ്, അല്ല ഇവിടെ സ്വപ്നത കാഫി ഉണ്ടാവും. അപ്പൊ ഭാര്യ പറയാം, ആ അവിടെ എവിടെയെങ്കിലും കാണും, ഇവിടെ ഒന്നുമില്ല. ആ മറുപടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ആ ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, അതല്ല ഇവിടെ ഉണ്ടോ, അല്ല ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇനി ഇപ്പൊ പുറത്തു പോയിട്ടുള്ളൂ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തോളൂ, ഇപ്പൊ വരും എന്ന് പറഞ്ഞാലോ ഒരു പ്രശ്നമല്ല, അൽഹംദില്ല അവര് വെയിറ്റ് ചെയ്യും. നേരെ തിരിച്ചാണ്ട് നേരെ മറിച്ച് നിങ്ങൾ ചോദിക്കാം, ഇവിടെ ഉസ്താദ് ഉണ്ടോ, സഖാഫി ഉസ്താദ് ഉണ്ടോ, ആ അവിടെ ഇവിടെയൊക്കെ വെള്ളറിഞ്ഞെടുക്കുന്നുണ്ട്, ഇവിടെ അല്ല എവിടെ ആളാവോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ അങ്ങനെയാണ് മറുപടി തരുന്നെങ്കിലോ അതിമന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം, ഇവിടെ എന്തോ ഒരു വല്ലാത്തൊരു സംഭവം പൊട്ടിപ്പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. പറഞ്ഞു വരുന്നത് ഓരോരുത്തരും ഭാര്യയുടെയും ഭർത്താവിന്റെയും വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞ പിന്നെ മുസ്ലിം സമൂഹങ്ങൾക്ക് മനസ്സിലായ ഇതിലെന്തോ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നീ പിണങ്ങിയോ, ഫാത്തിമ അലിയനോട് നീ പിണങ്ങിയോ, ഫാത്തിമ അലിയനോട് നീ പിണങ്ങിയോ, ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞു, ഫാത്തിമ ബീബിയുടെ കണ്ണ് നിറഞ്ഞു. ഇല്ല നബിയേ എനിക്ക് പിണങ്ങാൻ കഴിയൂല, നബിയേ എനിക്ക് പിണങ്ങാൻ കഴിയൂല, നബിയേ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാലും അവരെ മനസ്സിൽ സന്തോഷം വരും, പിണങ്ങിക്കഴിഞ്ഞാലും അവരെ മനസ്സിൽ സന്തോഷം വരും. പിണങ്ങിയാലും ആ ഒരു കുറ്റബോധം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിൽ സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പിണങ്ങിയാലേ നമുക്ക് കട്ടൻ ചായ കൊണ്ടു തരുന്നുണ്ട്. ചായക്ക് മധുരക്ക് മധുരത്തിന്റെ പരം ഉപ്പൊന്നും ഇട്ടിട്ടില്ല, മധുരം തന്നെയാണ് ഇട്ടത്. അത് സ്നേഹത്തിന്റെ അടയാളമാണ്. എന്നാൽ മധുരത്തിന്റെ പകരം നല്ല കല്ലുപ്പിട്ടിനാണ് കൊണ്ടുവന്നതെങ്കിലോ അത് നമുക്ക് പാരവെച്ചതാണ്. മനസ്സിലാക്കണം നമ്മള്, ഭാര്യയും ഭർത്താവും തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പിണങ്ങിയാലും കൃത്യസമയത്ത് നമുക്ക് നാസ്ത തരുന്ന ഭാര്യയാണ് എങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പർവ്വതമാണ് ചെറുപ്പക്കാരാ. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് വേണം കൂട്ടുകാരാ. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടായിരിക്കും ഭർത്താവ് പോകുന്നത്, എന്നാൽ അങ്ങാടിയിലെത്തുമ്പോ ഫോൺ വിളിച്ചിട്ട് മോളെ വീട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് ഭർത്താവ് ഒരു ചോദ്യം ചോദിക്കുമ്പോ എല്ലാം മാഞ്ഞു പോയില്ലേ, എല്ലാം ആ ചോദ്യത്തിലൂടെ അങ്ങ് മറന്നു പോയില്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ദേഷ്യത്തിലൂടെയാണ് ഭർത്താവ് ഇറങ്ങിയത്, അങ്ങാടിയിലെത്തുമ്പോ ആ ഭർത്താവ് നിങ്ങളോട് വിളിച്ചുകൊണ്ട് നിങ്ങളെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും നിങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ എന്താണെന്ന് ഭർത്താവ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പെണ്ണെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, പെങ്ങളെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, ആ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹത്തിന്റെ കടലാ, ആ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ സാഗരമാ, ആ ഭർത്താവിന്റെ മനസ്സിൽ എന്നും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ബഹുമാനവുമാണെന്ന് നിങ്ങൾ മറന്നു പോവണ്ട പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഫാത്തിമ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊള്ളുക, ഫാത്തിമ നീ അലിയനോട് പിണങ്ങിയോ, ഫാത്തിമ ഇല്ല നബിയേ എനിക്ക് പിണങ്ങാ കഴിയൂല, നബിയേ എനിക്ക് പിണങ്ങി നിൽക്കാൻ കഴിയൂല തങ്ങളേ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മസ്ജിദുൻ നബിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മസ്ജിദുൻ നബിയിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, ചോദിക്കുന്ന സ്വഹാബ എന്റെ അലി എവിടെ, സ്വഹാബ എന്റെ അലി എവിടെ, സ്വഹാബ എന്റെ അലി എവിടെ, സ്വഹാബ അല്ലാഹുവേ. സ്വഹാബത്ത് പറയാണ് നബിയേ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ നബിയേ.
ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ നബിയേ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ നബിയേ. എവിടെയാണ് സ്വഹാബ എന്റെ അനിയവിടെ സുഹാബ, എന്റെ പൊന്നുമോനെ അനിയവിടെ സുഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹത്തോടെ മോനെ എന്നാണ് വിളിച്ചിരുന്നത്. അതങ്ങനെയാണല്ലോ, സ്വന്തം മരുമക്കളാണെങ്കിലും മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന അമ്മോശന്മാരുണ്ട്, സ്വന്തം മരുമക്കളാണെങ്കിലും മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. അവർ അമ്മായിയമ്മയല്ല, ഒരു ഉമ്മയെ പോലെ സ്നേഹം തരുന്ന, ഒരു വാപ്പയെ പോലെ സ്നേഹം തരുന്ന, ഒരു വാപ്പയെ പോലെ സ്നേഹം തരുന്ന എത്ര ഭാര്യമാരുടെ വാപ്പമാരാണുള്ളത്? ഒരു ഉമ്മയെ പോലെ സ്നേഹം തരുന്ന അമ്മായിമ്മമാരില്ലേ? അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ പാവപ്പെട്ട പുന്നാരുമ്മ രണ്ട് വർഷത്തിലേറെയായ കബറിലാണ്. അല്ലാഹുവിടെ കബർ ജീവിതം സ്വർഗമാക്കി കൊടുക്കട്ടെ. എന്റെ ഉമ്മയായിരുന്ന എന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും ഉമ്മ പോയതിന് ശേഷം ജീവിതത്തിൽ വല്ലാത്ത ഇരുട്ടാണ്. ഉമ്മയില്ലാത്ത ജീവിതം എന്ന വലിയ സങ്കടത്തിലാണ്, എന്നും അതൊരു വല്ലാത്ത ചോദ്യചിഹ്നമാണ്. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഉമ്മ നഷ്ടപ്പെട്ട മക്കളല്ലേ യഥാർത്ഥത്തിൽ യതീമക്കളായാകുന്നത്? കാരണം അത് താങ്ങാൻ കഴിയില്ലല്ലോ, അത് താങ്ങാൻ കഴിയില്ലല്ലോ. എന്നാലും ഇന്നും ഉമ്മയില്ലാത്തതിന്റെ വേദന അറിയാത്തത്, വാപ്പയും ഉമ്മയും ഇല്ലാത്തതിന്റെ സങ്കടം അറിയാത്തത്. അല്ലാഹുവേ, ഉമ്മയെ പോലെ സ്നേഹം തരുന്ന ഭാര്യയുടെ ഉമ്മയുള്ളത് കൊണ്ടാണ്, ഉമ്മയെ പോലെ സ്നേഹം തരുന്ന ഭാര്യയുടെ ഉമ്മയുള്ളത് കൊണ്ടാണ് അതിലേറെ സ്നേഹവും ബഹുമാനവും എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങളും തരുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പയുള്ളത് കൊണ്ടാണ്. സ്വന്തം മക്കളെ പോലെയാണ് അവർ ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്. സ്വന്തം മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട അമ്മോശന്മാരോ അമ്മായിമ്മമാരോ ഉണ്ടാകുമ്പോ ആ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷമാണല്ലോ. അലീ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വാപ്പയെ പോലെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തം മകനെ പോലെയാണ് കൊണ്ടു നടന്നത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബിയോട് ഇടക്കിടക്ക് പറയുമായിരുന്നു, ഫാത്തിമ എന്റെ മോനെ അലീനെ നീ വേദനിപ്പിക്കല്ലേ, ഫാത്തിമ അലിയനോടുള്ള സ്നേഹം നിനക്കെപ്പോഴും ഉണ്ടാവണേ ഫാത്തിമ. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹുവിന്റെ മുത്തുനബിയുടെ മോനല്ലല്ലോ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴും അവിടെ ഉപയോഗിച്ച വാക്ക് എന്റെ തങ്കക്കുടം എന്റെ പൊന്നുമോൻ എന്ന വാക്കാണ്. മരുമക്കളോട് എങ്ങനെ സ്നേഹം വേണമെന്ന് പഠിപ്പിച്ചോ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അല്ലാഹുവേ, ഫാത്തിമ ബീവിയോട് സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ മദീനയിലെ മസ്ജിദ് നബിയിൽ വന്ന സങ്കടത്തോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സുഹാബത്തിനോട് ചോദിച്ചു, സുഹാബ എന്റെ പൊന്നുമോനെ അലിയ ഈ പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ടോ സുഹാബ? അപ്പോഴാണ് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന പരാപദ മറുപടി പറഞ്ഞത്, നബിയേ അല്ലാഹുവിന്റെ ഹബീബേ, അഹ്ലു സുഫ ഇരിക്കുന്ന സ്ഥലത്ത് അലിയുണ്ട് നബിയേ, അഹ്ലു സുഫ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്ന് ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തില്ലേ, അവിടെയാണ് നബിയേ, അവിടെയുണ്ട് നബിയേ, അവിടെയുണ്ട് നബിയേ, അവിടെയുണ്ട് നബിയേ. അലി റളിയല്ലാഹു അഹ്ലു സുഫ ഇരിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ ഇങ്ങനെ നിലത്ത് കവിഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയനെ വിളിക്കുകയാണ്, ഇങ്ങ വാ മോനെ, ഇങ്ങോട്ട് വാ മോനെ, നീ എന്തേ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് മോനെ? അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വരികയാണ്. കാരണം വിളിച്ചതാരാണ്? ഒരു പിതാവിന് തുല്യമായ സ്നേഹം തന്ന അൽത ഉമ്മൽ അന്നബോമാർ ഐനാ ഫീഹിമാ മിസ്ല ഹുസൈനി കച്ചോയാ സയ്യിദേ ഖൈറൽ നബി. ഉമ്മയെ പോലെ വാപ്പയെ പോലെ സ്നേഹം തന്ന നബിയല്ലേ, അങ്ങ് ഉമ്മയാണോ നബിയേ?
അങ്ങ് വാപ്പയാണോ നബിയേ, ആ ഉമ്മയെക്കാളും വാപ്പയെക്കാളും സ്നേഹം തരുന്ന ഒരു വല്ലാത്ത പ്രവാചകനാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ശരീരത്തിലുള്ള മണൽ തരികളൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. കാരണം ഫാത്തിമ ബീവിയോടെ ചെറിയൊരു പിണക്കം കാരണം മനസ്സിന് വല്ലാത്ത സങ്കടം വന്നുപോയി. അലി റളിയല്ലാഹു അൻഹു സങ്കടം താങ്ങാൻ കഴിയാതെ മണിമൂത്ത് റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി, അഴകിലും അഴകായി മാറിയ ഫാത്തിമത്തോ സുഹ്റ, അല്ലാഹുവേ ഫാത്തിമ ബീവിയോട് ചെറിയൊരു പിണക്കം വന്നപ്പോ അത് മനസ്സിന് താങ്ങാൻ കഴിയാതെ വന്നപ്പോ മദീനയിലെ പള്ളിയിൽ നിലത്ത് വന്ന ശരീരം അമർന്ന് കിടക്കുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ഈ ചരിത്രം ഞാൻ സമർപ്പിക്കുന്നത് ആർക്കെന്നറിയോ? ഭക്ഷണത്തിൽ എരിവ് കൂടിയതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരെ, ഭക്ഷണത്തിന്റെ രുചി വ്യത്യാസം വന്നതിന്റെ പേരിൽ, ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടതിന്റെ പേരിൽ ഭാര്യയോട് ആഴ്ചകളോളം മാസങ്ങളോളം പിണങ്ങിക്കഴിയുന്ന ഭർത്താക്കന്മാരില്ലേ? എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ഭർത്താവ് മാസങ്ങളായി പ്രിയപ്പെട്ട ഭാര്യ ഫോൺ വിളിക്കാതെ മനസ്സിനകത്ത് സങ്കടത്തിന്റെ കനൽകട്ടകൾ സമ്മാനിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഈ ചരിത്രം പഠിച്ചുകൊള്ളുക. നേരെ തിരിച്ചും അങ്ങനെയാണ്. ഭർത്താവ് നിങ്ങൾ പറഞ്ഞത് അനുസരിക്കാതെ വരുമ്പോ നിങ്ങൾ ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ ഭർത്താവിൽ നിൽക്കും ചെയ്തു തരാൻ കഴിയാതെ വരുമ്പോ മാസങ്ങളായി ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന പെണ്ണേ, ഭർത്താവിലെ സമീപത്തൊരു തെറ്റ് വരുമ്പോ ഇനി ആ ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫാത്തിമ ബീവിയുടെ ചരിത്രം നിങ്ങളെ മുമ്പിൽ ഞാൻ സമർപ്പിക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു മുത്തുനബി വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് അലിയെ, എന്തിനാണ് അലിയെ, ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അലിയെ, എന്തിനാണ് നിങ്ങൾ എൻ്റെ ഫാത്തിമാരോട് പിണങ്ങിയോ അലിയേ, എന്റെ ഫാത്തിമയോട് നിങ്ങൾക്ക് പിണക്കമാണോ, എന്റെ ഫാത്തിമയോട് നിങ്ങൾക്ക് പിണക്കമാണോ അലിയേ? മുത്തുനബിയുടെ കണ്ണുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ ചുണ്ടുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ കാതുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ കവിളുകളുള്ള ഫാത്തിമ, ഫാത്തിമ ഫാത്തിമത്തുക്ക് താത്തുക്ക് ബിദി, അവളിന്റെ കരളിന്റെ കഷ്ണമാണ് ആ ഫാത്തിമയെ. ഫമൻ അഹബ്ബഹ, ആരെങ്കിലും ഫാത്തിമാനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫഅഹബ്ബനീ, അവൻ നിന്നെ ഇഷ്ടപ്പെട്ടവനാണ്. ഉമൻ വലബഹ, ആ ഫാത്തിമാനോട് ആരെങ്കിലും ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ, ഫാത്തിമാനോട് ആരെങ്കിലും പിണങ്ങിക്കഴിഞ്ഞാ, അവൻ എന്നോട് പിണങ്ങിയവനെ പോലെയാണ്, അവൻ എന്നിൽ നിന്ന് മാറി നിന്നവനെ പോലെയാണ് മദീനയുടെ പൂതിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ എന്തോരം നല്ല ചരിത്രമാണ്, എന്തോരു നല്ല മധുര മനോഹരമായ ചരിത്രമാണ്. മുത്തുനബി ചോദിച്ചു, അലിയേ എന്റെ ഫാത്തിമയോട് നീ പിണങ്ങിയോ അലിയേ, എന്റെ ഫാത്തിമാനോടെ പിണങ്ങാ നിനക്ക് കഴിയോ അലിയേ, എന്റെ ഫാത്തിമ അവള് പാവമല്ലേ അലിയേ, അവള് പാവമല്ലേ മോനെ, നിന്നെ ഒരു പൊന്നു മോനെ പോലെ ഞാനെ കൊണ്ട് നടന്നതല്ലേ. അബൂ താലിബിന് രണ്ട് മക്കളുണ്ടായിരുന്നു. ആ രണ്ട് മക്കളെ പോറ്റാനുള്ള ശേഷി അബൂ താലിബിനില്ലാതെ വന്നപ്പോ ഒരു മകനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത് വളർത്തി. അലിയേ നിന്റെ ജ്യേഷ്ഠ സഹോദരനെ ഇബ്നു അബ്ബാസ് തങ്ങൾ ഏറ്റെടുത്തപ്പോ നിന്നെ ഞാനല്ലടാ ഏറ്റെടുത്തത്, ഞാനല്ല മോനെ നിന്നെ ഏറ്റെടുത്തത് ഞാനല്ലേ, ഈ മദീനയിലെ എത്ര
विवाह कहश्यपोने അലിയുടെ സമീപത്തിന്
എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പ് കൊടുക്കണം ഫാത്തിമ വിട്ടുവീഴ്ച ചെയ്യണം ഫാത്തിമ നീ കാരണമാണ് നീ കാരണമാണ് അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ പോയി കിടന്നത് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല മൗലേ അല്ലാഹുവേ ഇത് കേട്ടപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹുവിനെ അണച്ചു പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് ചെറുപ്പക്കാരാ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് പിങ്ങളേ എന്തെങ്കിലും പിണക്കം വരുമ്പോ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്ന ഭാര്യമാരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഭാര്യയുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരെ മദീനയുടെ രണ്ട് കുസുമങ്ങളുടെ ചരിത്രം നിങ്ങളെ മുമ്പിൽ അറിവിൻ നിലാവിലൂടെ സമർപ്പിക്കട്ടെ ആയിരങ്ങൾക്ക് സമാധാനം ലഭിച്ച സദസ്സല്ലേ ആയിരങ്ങൾക്ക് മനസ്സിന് വല്ലാത്ത ശാന്തി ലഭിച്ച സദസ്സല്ലേ എത്രയോ ആളുകൾ അനുഭവത്തിന്റെ വെളിച്ചം പറയുമ്പോ ഉസ്താദേ ഞങ്ങളെ സങ്കടം മാറി കേട്ടോ ഞങ്ങളെ വിഷമം മാറി കേട്ടോ ഞങ്ങളെ പ്രതിസന്ധി നീങ്ങി കേട്ടോ എത്ര ആളുകളാണ് നിരന്തരം ഫോൺ വിളിച്ചു പറയുന്നത് ഇതൊന്നും അഹങ്കാരത്തോടെ വിളിച്ചു പറയുകയല്ല എല്ലാ മടവൂർ ശൈഖുനാന്റെ കാവലിലാണ് എല്ലാ മടവൂർ ശൈഖുനാന്റെ തിരുനോട്ടത്തിലാണ് എല്ലാ മടവൂർ ശൈഖുനാന്റെ പൊരുത്തത്തിലാണ് എല്ലാ മടവൂർ ശൈഖുനാന്റെ ഇഷ്ടത്തിലാണ് എല്ലാ മടവൂർ പാപാന്റെ ഇഷ്ടത്തിലും വൃത്തത്തിലുമാണ് അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനമായി ഫാത്തിമ ബിബിയുടെ അലി റളിയല്ലാഹു കൈകൾ പിടിച്ചിട്ട് പറയാണ് മക്കളെ നിങ്ങൾ രണ്ടുപേരും സാദാത്തിങ്ങളും ഉമ്മയും ബാപ്പിയുമാണ് നിങ്ങളാണ് ഈ ലോകത്ത് വരുന്ന അഹ്ലു ബൈത്തിന്റെ പരമ്പരയുടെ ഓരോ ഉമ്മയും ബാപ്പിയും നിങ്ങളാണെന്ന് നിങ്ങൾ മറന്നു പോവേണ്ട എന്തെങ്കിലും ഒരു പിണക്കം വന്നു കഴിഞ്ഞാ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്തെങ്കിലും ഒരു പിണക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ ഖുദുൽ അഫ്വാ നീ വിട്ടുവീഴ്ച ചെയ്യണം മനിയേ നീ വിട്ടുവീഴ്ച ചെയ്യണം മനിയേ ഫാത്തിമയിൽ നിന്ന് വല്ല അനിഷ്ടക്കേട് വന്നാ നീ പുറത്തു കൊടുക്കണേ അലിയേ ഫാത്തിമ ചെറിയ മോളല്ലേ എന്റെ പുന്നാരമോളാണ് എന്റെ പുന്നാരമോളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവസാനമായി എന്നോട് പറഞ്ഞ വാക്കാണ് എന്റെ ഫാത്തിമ കരയല്ല നബിയേ ഫാത്തിമ അവള് കരയാ പാടില്ല നബിയേ ഫാത്തിമ കരയാ പാടില്ല നബിയേ വഫാത്താകുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ മോളല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ മലഞ്ചെരിവിൽ കിടന്നുകൊണ്ട് ശത്രുക്കളായ കിങ്കരന്മാർ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ മുത്തനബിയെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഷൈബ് അബീ താലിമിന്റെ മലഞ്ചെരിവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അല്ലാഹുവേ മുത്തനബിയുടെ മടിയിലേക്ക് തലവച്ച് കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവസാനം വിട പറയുന്ന ഖദീജ ബീവി പറഞ്ഞത് ഫാത്തിമ ഈ ഉമ്മ പോകാ ഫാത്തിമ ഉമ്മ പോകാണ് ഫാത്തിമ ഉമ്മ പോകാണ് ഫാത്തിമ മാഷാ അല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഖദീജ ബീവി അവസാനം പറഞ്ഞ വാക്കം തന്നറിയോ ഉമ്മ പോയാലും ഉമ്മ പോയാലും ഒരു വാപ്പ നിനക്കുള്ള ഫാത്തിമ ഉമ്മയെക്കാള് സ്നേഹം തരുന്ന വാപ്പ നിനക്കുണ്ട് മോളെ ആയിരം വാപ്പമാരെക്കാള് സ്നേഹം തരുന്ന വാപ്പ നിനക്കുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ പരിശുദ്ധമായ മാറിടത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഫാത്തിമ ബീവിയുടെ മുഖത്ത് താഴ്ത്തി വെച്ചുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞത് അല്ലാഹുവേ അതിനുശേഷം ഫാത്തിമ എന്റെ
കാരണം കണ്ട കരഞ്ഞിട്ടില്ല അലിയേ ഫാത്തിമ കരയരുത് അലിയേ ഫാത്തിമ കരയാൻ പാടില്ല അലിയേ അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണേ എന്തെങ്കിലും വരെ പിണക്കം വരുമ്പോ മാറി നിൽക്കരുതേ മാഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടപെടൽ കണ്ടോ ഈ കാലഘട്ടത്തിന് ചരിത്രം വലിയ പ്രചോദനമാവട്ടെ ഭാര്യയോടെ പിണങ്ങി കഴിയുന്ന ഭർത്താക്കന്മാരെ ചരിത്രം പഠിക്കട്ടെ ഭർത്താക്കന്മാരോടെ പിണങ്ങി മാറി നിൽക്കുന്ന ഈമാനില്ലാത്ത ഭാര്യമാരെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പഠിക്കട്ടെ മാഷാ അല്ലാ ഇന്നെല്ലാം തകർന്നു കൊണ്ടിരിക്കുകയാണല്ലോ ബന്ധങ്ങളൊക്കെ തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുകയാണല്ലോ ബന്ധങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു കൊണ്ടിരിക്കുകയാണല്ലോ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നത്തിലേക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് ആ തീയിന്റെ ശക്തി കൂട്ടുന്ന കാലഘട്ടമല്ലേ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭർത്താവിനെ ഓരോന്ന് പറഞ്ഞ് ഭർത്താവിനെയും ഭാര്യയുടെയും തെറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും മൂർച്ച കൂട്ടുന്നവരില്ലേ കുടുംബ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ആ കുടുംബം നന്നായി കാണാൻ ഇഷ്ടമില്ലാത്ത എത്രയോ ആളുകൾ ആ കുടുംബം നന്നായി കാണാൻ ഇഷ്ടമില്ലാത്ത എത്രയോ ആളുകൾ പരസ്പരം പറഞ്ഞ് തെറ്റിപ്പിച്ച് നടക്കുന്ന ആ തെറ്റുന്നതിനിക്ക് ശക്തി കൂട്ടാൻ വേണ്ടി ഓരോ ഗൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞുകൊണ്ട് നാടാകെ പറഞ്ഞ് 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 പരത്തി നടക്കുന്ന എത്രയോ ആളുകളില്ലേ എത്രയോ ആളുകളെ സങ്കടം പറയാറുണ്ട് ഒരു കുടുംബ ജീവിതം തമ്മ തമ്മിൽ തെറ്റി എന്നറിയുമ്പോ ആ തെറ്റിയതിനെ ഇണക്കാനാണ് നീ ശ്രമിക്കേണ്ടത് ചെറുപ്പക്കാരാ ആ തെറ്റിലിനെ ഇണക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കൂട്ടുകാരാ അതല്ലാതെ അവൻ അങ്ങനെ തന്നെയാണ് അവൻ ഇങ്ങനെ തന്നെയാണ് അവള് അങ്ങനെ തന്നെയാണ് അവള് ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ പറഞ്ഞു നടക്കലില്ല അങ്ങനെ പറഞ്ഞു നടക്കുന്നവൻ അല്ലാഹുവിന്റെ അദാബ് പ്രതീക്ഷിക്കണേ കുടുംബ ജീവിതം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്നറിഞ്ഞാ അത് ഒന്നിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒന്നിപ്പിക്കാൻ ആ അവൻ അങ്ങനെ തന്നെയാ അവൾ ഇങ്ങനെ തന്നെയാ അവൻ അങ്ങനെ കാട്ടി ഇവൻ ഇങ്ങനെ കാട്ടി അതാ കാട്ടിയത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒത്തു തീർപ്പാക്കാൻ ശ്രമിക്കാതെ അത് കാട്ടി 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 ഇങ്ങനെ തസ്ബീഹ് അല്ല ഇങ്ങനെ നടക്കേണ്ട കാണുന്ന സദസ്സിലും പറയാ ആളുകളോടും പറയാ അതെങ്ങനെയാണ് ഇപ്പത്തെ കാലം തന്നെ എങ്ങനെയാണ് അല്ലാഹു നമുക്ക് അല്ലാഹു ഇതായി തരട്ടെ പറയുന്നവര് പറയട്ടെ നമ്മള് നമ്മളെ റൂട്ട് ശരിയാണെങ്കിൽ നമ്മൾ ആ റൂട്ടിൽ പോവുക അതല്ലെങ്കിൽ നമ്മളെ റൂട്ട് തെറ്റാണോ മറ്റുള്ളവര് പറഞ്ഞു തരുമ്പോ അത് നമ്മൾ അനുസരിക്കാം കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് എല്ലാ കുടുംബത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കുടുംബത്തിനും പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും നീണ്ടു പോവരുത് എന്നാണ് ഞാൻ പറയുന്നത് നീണ്ടു പോവരുത് ഭാര്യയും ഭർത്താവും തെറ്റിയാൽ ആ ഭാര്യയുടെ ബാപ്പ ഇടപെടണം അല്ലെങ്കിൽ ഭർത്താവിന്റെ ബാപ്പ ഇടപെടണം അവർ ഇടപെട്ടിട്ട് ആ പ്രശ്നം തീർക്കണം അങ്ങനെ വേണ്ടത് പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് ആരുടെ ഭാഗത്താണോ തെറ്റുള്ളത് ആ തെറ്റ് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും അതവർ സമ്മതിക്കണം സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭൂമി കുലുങ്ങുന്നില്ലല്ലോ സമ്മതിച്ചു കഴിഞ്ഞിട്ട് പിന്നെയുള്ള കുടുംബ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ അവൾ അങ്ങനെ ചെയ്തോ ആ അവൾ അമ്മായിമാരോട് അങ്ങനെ പറഞ്ഞു അവൾ പുതിയാപ്പിളിനോട് ഇങ്ങനെ പറഞ്ഞു എന്നാ ഒന്നും നോക്കണ്ട ഒലാക്കടി ചൊല്ലു വേറൊന്നും വേണ്ട ഫിനിഷ് ഒരൊറ്റ കട്ടിങ് ആ ഓനോ ഓൻ എന്റെ മോളോട് അങ്ങനെ പറഞ്ഞു അല്ലേ ഓന് ഞാൻ പത്തും പത്തും നൂറും നൂറും കൊടുത്തിട്ടുണ്ട് ഓന് ഞാൻ അമ്പത് അമ്പതും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓൻ എന്റെ മോളോട് അങ്ങനെ പറഞ്ഞുല്ലേ എന്നാ ഓൻ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് തൊലാക്കി എന്തോ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ കോട്ടക്കലിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഞാൻ അനുഭവം പറഞ്ഞല്ലോ ആ ചെറുപ്പക്കാരൻ നാട്ടിലെത്തിയിട്ടുണ്ട് തൊലാക്ക് ചെല്ലിയ ഭാര്യയെ തിരിച്ചെടുക്കാം ഞാൻ ചോദിച്ചു എന്താ സംഭവം വിശദമായിട്ട് പറഞ്ഞു വിശദമായിട്ട് ആ കൂട്ടുകാരൻ പറഞ്ഞു പറഞ്ഞത് പരിപൂർണമായിട്ട് മൈക്കിലൂടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോ ആ കൂട്ടുകാരന് മറ്റുള്ളവര് പറഞ്ഞ് തരിപ്പിക്കറ്റിയതാണ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവളെ വേണ്ട തൊലാക്കേലികള അനക്ക് ഇതാണല്ലേ അനക്ക് എത്ര പെണ്ണും കിട്ടും കേറിപ്പോയാ നാലെണ്ണല്ലേ കെട്ടാൻ പറ്റുള്ളൂ എത്ര പെണ്ണും കിട്ടും ഏഹ് ദുന്യാവിലെ പെണ്ണൊക്കെ കിട്ടുമല്ലോ അപ്പൊ അത് കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അറിവിന്നിലാവിലൂടെ സ്വാലിഹായ ഭർത്താവ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40,000-ലേറെ പ്രിയപ്പെട്ട വിശ്വാസികൾ നെഞ്ചിലെത്തിയ പ്രോഗ്രാമാണത്
സ്വാലിഹായ ഭർത്താവ് എന്ന വിഷയം കേട്ടിട്ടാണ് ആ കൂട്ടുകാരന്റെ മനസ്സിന്റെ മാറ്റം വന്നത്. ഒരു ഭർത്താവ് എങ്ങനെയാവണം, ഭർത്താവിനോടുള്ള കടമകൾ എങ്ങനെയാവണമെന്ന് ആ പ്രഭാഷണത്തിലൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും ചരിത്രങ്ങളും ഉദ്ധരിച്ച് പറഞ്ഞപ്പോ ആ കൂട്ടുകാരന്റെ മനസ്സിന്റെ മാറ്റം വന്നു. മാഷാ അല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ കൂട്ടുകാരെ ഇപ്പൊ ഭാര്യനെ തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രം നാട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല മനസ്സ് വരണം. എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ തൊലാക്കറിന നമുക്ക് അത് പീഡിയയിൽ ഇങ്ങനെ വാങ്ങാനും മുക്കാനും പറ്റുന്ന സാധനമല്ല. വളരെ ശ്രദ്ധിക്കണം, നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ വാക്കുകളും, മനുഷ്യനല്ലേ, തെറ്റുകളൊക്കെ സ്വാഭാവികം, പൊരുത്തപ്പെട്ടു കൊടുക്കുക. നിങ്ങൾ ആശോചിക്കുക, അള്ളാഹു നമുക്ക് പൊരുത്ത് തന്നിട്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോണു. അല്ലേ, നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങളാ ജീവിതത്തിൽ വരുന്നത്, ഞാൻ നിർത്തുകയാണ്, എത്ര തെറ്റുകുറ്റങ്ങളാണ് ജീവിതത്തിൽ ഒരു ദിവസം വരുന്നത്. പക്ഷെ ഇതൊക്കെ റബ്ബ് നമുക്ക് പൊരുത്തപ്പെട്ടുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ എന്നും സന്തോഷം, എന്നും തേനേ മാനേ ചക്കരേ പാലേ, അങ്ങനെ അങ്ങനെ കുടുംബ ജീവിതം ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ദിവസം തേനാണെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് കൈക്കോത്, അതങ്ങനെയാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞ അങ്ങനെയാണ്. എന്നും നിങ്ങൾക്ക് ബീഫ് അയക്കാരം, ബീഫ് പൊരിച്ചയക്കാരം, ചിലപ്പോ ഉണക്കലൊക്കെ കിട്ടൂലേ. ഇപ്പൊ ഉണക്കലല്ലേ ഏറ്റവും മുന്തി നിൽക്കുന്നത്, ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് കണ്ണല്ലേ, അതങ്ങനെയാണ്. എന്നും ഒരേ മാറി അങ്ങനെ ആവരുത്, എന്നും എന്നും ചിക്ക് ഫ്രൈ ആവരുത്. ഒരിക്കലും ഉണക്കലൊക്കെ ഒരിക്കണം, ഒരിക്ക പപ്പടായിരിക്കണം, ഒരിക്ക സാദാ തോമിച്ചോറായിരിക്കണം. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കുടുംബ ജീവിതം എന്ന് പറഞ്ഞാല്. ഇന്ന് നല്ല ഫുഡാ, അങ്ങനെ ആവരുത്. ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സന്തോഷവും ദുഃഖം ഒക്കെ ജീവിതത്തിൽ വരണം. മറ്റേ ദുഃഖം അനുഭവിക്കണ്ട, ദുഃഖം തന്നെ നമ്മൾ അറിയണല്ലോ. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോ പരസ്പരം നീണ്ടു പോകരുതെന്നാ ഞാൻ പറയുന്നത്. നീണ്ടു പോവാതെ അത് തമ്മ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച്, പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പരിഹരിക്കുക, പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ എത്ര വേള പറഞ്ഞെടുത്താലും നന്നാവൂല. മറ്റേ ആ സാധനത്തിന്റെ വാലെ കൊയിലിട്ട് മാറിക്കറണല്ലോ. എത്ര ആയിരം കൊല്ലം കൊയിലിട്ടാലും കൊയിൽ ഒരു കഴിഞ്ഞാൽ പിന്നെയും വളയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേ മാറിക്കാണെങ്കിൽ പിന്നെ നമുക്കതിലിരുന്നോ രക്ഷ. അതല്ലെങ്കിൽ ഇത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മ കബൂൽ ചെയ്യട്ടെ. ഇനിയും ചരിത്രങ്ങൾ ഒരുപാട് പറയാൻ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ്. ഇതിന്റെ ബാക്കി ഭാഗം തന്നെ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യണം. അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ.